ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ഏറെ നാളുകളായി നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് വന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സാധിക്കാത്ത അവസ്ഥ കോവിഡിന്റെ രണ്ടാം തരംഗമെന്നോ അല്ലെങ്കിൽ വ്യാപനമെന്നോ നാം വിളിക്കുന്ന കോവിഡിന്റെ വ്യാപനം നമ്മെല്ലാവരെയും നമ്മുടെ ഭവനങ്ങളിലേക്ക് വീണ്ടും ഒതുക്കുകയാണ് ഈ അവസരത്തിൽ ഏതാനും കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കോവിഡിന്റെ ഒന്നാം തരംഗത്തിൽ നമ്മളെല്ലാവരും ഇതുപോലെ ഭവനങ്ങളിലായിരുന്നു പ്രാർത്ഥിച്ചും മാധ്യമങ്ങളിലൂടെയുള്ള ദിവ്യബലിയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയവരാണ് ഈ ഒരു കാലഘട്ടത്തിലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മാധ്യമങ്ങളിലൂടെയുള്ള ദിവ്യബലിയിൽ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ചിരുന്ന് പങ്കെടുക്കുവാനും ആത്മീയമായി ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ഇടവകയിൽ എല്ലാ ദിവസവും അതിരാവിലെ 7 മണിക്കുള്ള വിശുദ്ധ കുർബാന യൂട്യൂബിലൂടെ ലൈവായി സംപ്രേഷണം ചെയ്യുന്നുണ്ട് സാധിക്കുന്ന എല്ലാവരും ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും സാധിക്കാത്തവർ മറ്റവസരങ്ങളിൽ മറ്റ് സമയങ്ങളിൽ മാധ്യമങ്ങളിലൂടെയുള്ള ദിവ്യബലിയിൽ പങ്കെടുത്ത് ആത്മീയമായി ഈശോയെ സ്വീകരിച്ച് ഈശോ നൽകുന്ന വലിയ ആത്മീയ ഊർജത്തിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം കോവിഡ് കാലഘട്ടം നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹത്തെ ഓർക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ആദിമ സഭാസമൂഹം ചെറിയ സമൂഹമായി ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ച് വചനം പങ്കുവെച്ച് അപ്പം മുറിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ട് കോവിഡിൻ്റെ ഈ കാലഘട്ടം നമുക്കെല്ലാവർക്കും നാം ആയിരിക്കുന്ന ഭവനങ്ങൾ പ്രാർത്ഥനയുടെ ഭവനങ്ങളാക്കി മാറ്റുകയും നമ്മുടെ ഭവനങ്ങളെ ഈശോയുടെ ബലിയർപ്പിക്കുന്ന അൽത്താരകളാക്കി മാറ്റുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് വചനം കേട്ട് പങ്കുവയ്ക്കുന്ന കുടുംബങ്ങളായിട്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിലെ എവിടെയെങ്കിലും ഒരു ചെറിയ വേദനയുണ്ടെങ്കിൽ ശരീരം മുഴുവൻ അത് വേദനിക്കുന്നതിന് തുല്യമാണ് കോവിഡിൻ്റെ അസ്വസ്ഥതകളുള്ള കുടുംബങ്ങൾ നമ്മുടെയും ഇടവകളുണ്ട് ഏതാനും ഏകദേശം ഒരു 20 കുടുംബങ്ങൾ കോവിഡിൻ്റെ അസ്വസ്ഥതകൾ ഉള്ളവരാണ് നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബത്തിനുണ്ടാകുന്ന വേദന അസ്വസ്ഥത നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് നൊമ്പരമാണ് അസ്വസ്ഥതയാണ് നമ്മൾ മനസ്സിലാക്കണം ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് തൻ്റെ വലിയ സൗഖ്യം ആ കുടുംബങ്ങൾക്ക് നൽകണമെന്ന് വിനയമോടെ വിനയത്തോടുകൂടി കരുണയായി കരുണയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിനോട് യാചിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെയും കുടുംബങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവിനോട് കൂടിയായിരിക്കാനും പ്രത്യാശയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ലെന്ന് നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അസ്വസ്ഥതയുണ്ട് നാളെ എന്ത് എന്നുള്ളൊരു ചിന്ത നമുക്കൊക്കെ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു സാമ്പത്തിക മേഖലകളിലുള്ള വലിയ അസ്വസ്ഥതകളുണ്ട് രോഗത്തിൻ്റെതായിട്ടുള്ള വലിയ അസ്വസ്ഥതകളുണ്ട് എല്ലാ അസ്വസ്ഥതകളെയും നമുക്ക് കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം അവയെല്ലാം സ്വസ്ഥമാക്കണമെന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും എല്ലാം നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുവാനായിട്ട് സാധിക്കട്ടെ അനുദിനമുള്ള ദിവ്യബലിയിൽ ഇവിടെ പ്രത്യേകം നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കോവിഡിൻ്റെ അസ്വസ്ഥതയുള്ള ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അനുദിന ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ 1 മണിക്കൂർ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പരിശുദ്ധ അമ്മയുടെയും ആദ്യം തേടിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കൈക്കാരന്മാരും ദേവാലയ ശുശ്രൂഷയും ബിബിനച്ചനും ഞാനും അടങ്ങുന്ന ഒരു ചെറിയ സമൂഹം ഒരു വലിയ ഇടവകയാകുന്ന സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കർത്താവ് കേൾക്കാതിരിക്കില്ല വിശ്വാസത്തോടുകൂടി
പ്രത്യാശയോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ അവൻ ഇടപെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിട്ട് മാറട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി, നമ്മുടെ ഇടവകയിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി, നമ്മുടെ യൂണിറ്റിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു സമൂഹമായി, എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥിക്കുന്ന സമൂഹമായിട്ട് നമുക്ക് മാറാം. ഈശോ ഇന്ന് വചനത്തിലൂടെ ഉയർപ്പിൻ്റെ ആറാം ഞായറായിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 17:20 തിരുവചനത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഒന്നാകുവാനായിട്ട്, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ എല്ലാവരും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലുമായിരിക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഈശോ ഇന്ന് വചനത്തിലൂടെ നാം എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെയും ഒപ്പം എൻ്റെ തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള കുടുംബങ്ങളെയും എൻ്റെ കുടുംബ യൂണിറ്റിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിച്ചുകൊണ്ട് ഈ വൈറസിനെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും, നമ്മുടെ രാജ്യത്തു നിന്നും, നമ്മുടെ നാട്ടിൽ നിന്നും, ഇടവകയിൽ നിന്നൊക്കെ വിമുക്തമാകണമേ എന്ന് നമുക്ക് ഈശോയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാനും എല്ലാ ദിവസവും നമ്മുടെ ഇടവകയിലെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അതോടൊപ്പം സർക്കാരുകൾ അല്ലെങ്കിൽ അതാ ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തു പോയി തിരിച്ചു വരുമ്പോഴൊക്കെ വലിയ ഒരു കരുതൽ നമുക്കെപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ആവശ്യത്തിനും അത്യാവശ്യത്തിനുമായിട്ട് പോകുന്ന കാര്യങ്ങളുണ്ട്. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് ഭവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുവാനും എത്രയും വേഗം തിരികെ ഭവനങ്ങളിലേക്ക് വരുവാനും, വന്നു കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കൈയും കാലും മുഖവുമൊക്കെ കഴുകിയതിന് ശേഷം ഭവനങ്ങളിലുള്ള അംഗങ്ങളുമായിട്ടൊക്കെ ഇടപഴകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അനാവശ്യമായിട്ടുള്ള യാത്രകളെല്ലാം ഒഴിവാക്കി ഏറ്റവും കൂടുതൽ സമയം ഭവനത്തിലായിരിക്കാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമായിട്ടിത് മാറട്ടെ. വചനം വായിക്കുവാനും അങ്ങനെ കൂട്ടായ്മയിൽ കൂടുതൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിരസമാണെന്നറിയാം ഈ ദിവസങ്ങൾ. അതുകൊണ്ട് ഇടവകയിൽ നിന്ന് ഏതാനും ചില പരിപാടികൾ കൈക്കാരന്മാരും വിപിനച്ചനും കൂടി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സർഗോത്സവം എന്ന പേരിൽ ഒരു പ്രോഗ്രാം നമ്മുടെ ഇടവകയിൽ രൂപപ്പെടുത്തി വരുന്നു. അതിലും നമ്മുടെ കുടുംബാംഗങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കേണ്ടതാണ്. അങ്ങനെ ഈ കാലഘട്ടത്തെ വിരസതയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. എത്രയും വേഗം ഇതിൻ്റെ വാക്സിൻ എല്ലാവർക്കും ലഭിക്കുവാനായിട്ടും കൂടുതൽ ആരോഗ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിത മേഖലകളിൽ പ്രവർത്തിക്കുവാനും പുറത്തേക്ക് ഇറങ്ങുവാനുമുള്ള കൃപാവരം നമുക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലുള്ള വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെ, പ്രായമായവരെ, രോഗത്താലുള്ളവരെയൊക്കെ പ്രത്യേകം കരുതലോടുകൂടി സംരക്ഷിക്കണമെന്ന കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഭവനത്തിലാണെങ്കിലും മാസ്ക് ധരിക്കുവാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശ്രദ്ധ നാളേക്കുള്ള ഒരു കരുതലായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സമാധാനത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശിരസുകൾ നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥവും വിശുദ്ധ ഗുരുസിൻ്റെ സംരക്ഷണവും പരിപാലനയും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും കുടുംബാംഗങ്ങളിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.